മത്തായ സുവിശേഷം 25-ാം അധ്യായത്തിൽ താലന്തുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലും പ്രത്യേകിച്ച് ഈ താലന്തുള്ള ഒരുത്തൻ അത് കുഴിച്ചിട്ടതിനെ പറ്റി ഉപയോഗിക്കാതിരുന്നതിനെ പറ്റി പറയുന്നു. ഈ ഇടയ്ക്ക് ഞാനൊരു മീറ്റിങ്ങിലിരിക്കുമ്പോൾ ഒരു ബിൽഡിങ്ങിനെ പറ്റി ഒരു ഉണ്ടാക്കിയ ആരോ ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്ങിനെ പറ്റി പറയുന്നത് കേട്ടു. ആ ഉണ്ടാക്കിയ ബിൽഡിങ്ങിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ബിൽഡിങ്ങിന് ഒരു കുഴപ്പമില്ല, പക്ഷേ അവിടെയുള്ള ഫയർ സേഫ്റ്റി ഒരു പ്രശ്നത്തിലാണ്. എന്താ കാര്യം എന്നറിയാമോ? വെച്ച സമയത്ത് 5-ോ 6-ോ വർഷം മുമ്പ് ഫയർ ഇൻസ്പെക്ഷന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിരുന്നു. ഫയർ എക്സ്റ്റിങ്വിഷറുണ്ട്, അതിൻ്റെ ഈ പൈപ്പുണ്ട്, മേളിൽ വാട്ടർ ടാങ്ക് ഉണ്ട്, താഴെ ടാങ്ക് ഉണ്ട്, ഇതെല്ലാം കൃത്യ കൃത്യമായിട്ട് വെച്ചിരുന്നു. ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, അന്ന് തൊട്ട് ഇന്ന് വരെ ഇത് ഉപയോഗിച്ചില്ല, ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? ഈ ഇടയ്ക്ക് ഒരു മോക്ക് ഡ്രിൽ പോലെ നടത്താൻ, അതായത് എന്തെങ്കിലും തീപിടുത്തം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്യുവാനായിട്ട് ഇവർ നോക്കി, തന്നെത്താനെ നോക്കി. നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് വെള്ളമുണ്ട്, വെള്ളം മേളോട്ട് കയറുന്നില്ല. വെള്ളം മേളോട്ട് കയറിയാൽ അവിടുന്ന് അടിക്കാനുള്ള പമ്പ് അത് വർക്ക് ചെയ്യുന്നില്ല. അഥവാ വർക്ക് ചെയ്ത് ആ പമ്പ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഹോസിനകത്ത് കയറുമ്പോൾ ഹോസ് ദ്രവിച്ചു പോയി. ഹോസ് ഉണ്ടെങ്കിലും അത് സെൻസറിലോട്ട് വരുമ്പോൾ സെൻസർ വർക്ക് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ താഴോട്ട് മേള് വരെ എല്ലാം പ്രശ്നം. അവസാനം അവർ പറയുകയായിരുന്നു ആ വാട്ടർ ടാങ്കിനകത്ത് കിടക്കുന്ന ബോൾ വാൽവ് പോലും തുരുമ്പിച്ച് അങ്ങ് അതിൻ്റെ മോട്ടർ ഇത്രയും ഇരുന്ന് ഷ്രിങ്ക് ചെയ്ത് പോയി, ചുരുങ്ങിപ്പോയെന്ന്. എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായി ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ് ഇനി മാറ്റണം. എന്താ കാര്യം? ഡിസ്യൂസ്, ഉപയോഗിക്കാതിരുന്നതിൻ്റെ ബുദ്ധിമുട്ട്, ഇത്രയേ ഉള്ളൂ. ഈ ഭൂമിയിൽ ഉള്ളതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നാം ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് ദ്രവിച്ചു പോവും, ഉപയോഗശൂന്യമായി പോവും. ചില നാളുകൾ കഴിയുമ്പോൾ അത് ഒരു കാരണവശാലും ആർക്കും ഒരു പ്രയോജനമില്ലാത്ത കാര്യമായി പോവും. ഞാൻ ആദ്യം തുടങ്ങിയല്ലോ മത്തായി സുവിശേഷം 25-ാം അധ്യായം പറയുന്ന കാര്യം, അവിടുത്തെ ആൾക്ക് ഒരു താലന്ത് ദൈവം കൊടുത്തിട്ട് അവനത് കുഴിച്ചിട്ടു. ആ താലന്ത് എന്താണെന്നുള്ളത് ഇപ്പോൾ പൈസയായിരിക്കാം. എടാ, നിൻ്റെ കയ്യിൽ ദൈവം കുറച്ച് പൈസ തന്നിട്ടുണ്ടെങ്കിൽ അത് കുഴിച്ചു കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ഉപയോഗിക്കാതെ വീട്ടിനകത്ത് പറക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇവിടെ പറയുന്നത് അറ്റ്ലീസ്റ്റ് നീ ബാങ്കിൽ കൊണ്ടിട്ടാൻ ഇൻട്രസ്റ്റ് എടുത്തിരുന്നെങ്കിലോ. ആലോചിച്ചോണേ, നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു താലന്ത്, ഓക്കെ, അതെന്തോ ആയിരിക്കും. അത് ചിലപ്പോൾ ഇപ്പം എനിക്ക് ദൈവം തന്നിട്ടുള്ള ഒരു താലന്താണ് കമ്മ്യൂണിക്കേഷൻ. എനിക്ക് ആശയവിനിമയം നടത്തുവാനായിട്ടൊരു താലന്ത് ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ ഇത് ഞാൻ ഉപയോഗിക്കാതിരുന്നാൽ ഒരു 6 മാസം ഞാൻ ആരോടും ഒന്നും മിണ്ടാതെ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഉദിക്കുന്ന ആശയങ്ങൾ ദൈവം തരുന്നത് എഴുതി വെക്കാതിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പഴയ ഫ്ലോ ഇല്ല. അല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അത് കുക്കിംഗ് ആയിരിക്കാം, നല്ലോണം പാചകം ചെയ്യുന്നതായിരിക്കാം, അതൊരു താലന്ത് തന്നെയാണ്. പിന്നെ ആ പാചകം ചെയ്ത് നിങ്ങൾ തന്നെ വെട്ടി വീഴുന്നതല്ല, നിങ്ങളുടെ കുടുംബത്തിന് മാത്രം അത് കൊടുക്കാനുമല്ല, മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായിരിക്കണം. ഇല്ല, നിങ്ങളുടെ താലന്ത് ബിസിനസ്സായിരിക്കട്ടെ, അതിൽ നിങ്ങളെത്ര ഭംഗിയായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ താലന്ത് എഴുത്തായിരിക്കും, പഠിപ്പിക്കുന്നതായിരിക്കും. താലന്ത് ഇല്ലാത്ത ഒരൊറ്റ മനുഷ്യനില്ല. എന്നാൽ നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം അത് ഉപയോഗിക്കുന്നുണ്ടോ? അതോ അത് അവിടെ ഇരിക്കട്ടെ, ഈ പ്രത്യേക ബിൽഡിങ്ങിൽ ഫയറിൻ്റെ എക്വിപ്മെൻറ്റ്സ് ഇരുന്നതുപോലെ 5-6 വർഷം അവിടെ വെറുതെ ഇരിക്കുവാണോ? സമയമാകുമ്പോൾ ഉപയോഗിക്കാൻ നോക്കുമ്പോൾ ദ്രവിച്ചു പോകും, ഉപയോഗശൂന്യമാണ്.
ദൈവത്തിനും മനുഷ്യനും കൊള്ളാതായി പോകും. ഈ മത്തായി സുവിശേഷം 25 അധ്യായത്തിൽ കാണുന്നത് ആ ഒരു താലന്തുള്ളവൻ ഉപയോഗശൂന്യം ആയിട്ട് അവനിട്ട് കഴിഞ്ഞിട്ട് അവനെ പുറന്തള്ളിയെന്ന് മാത്രമല്ല ആ താലന്തെടുത്ത് കൂടുതൽ ഉപയോഗിച്ച ഒരുത്തന് കൊടുക്കുകയും ചെയ്തു. എന്താ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്ത് ഉപയോഗിക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ദൈവം തീർച്ചയായിട്ടും അത് വേറൊരാൾക്ക് കൊടുക്കും. അന്നേരം കരഞ്ഞിട്ടും വിളിച്ചിട്ടും കാര്യമില്ല. ഞാൻ ആലോചിക്കാറുണ്ട്, ഒരു പക്ഷേ എനിക്ക് ദൈവം തന്ന താലന്ത് വേറെ ആർക്കെങ്കിലും ദൈവം കൊടുത്തിട്ട് ആ വ്യക്തി ശരിക്കും ഉപയോഗിക്കാതിരുന്നിട്ട് കഴിവൊന്നും ഒരുപാടില്ലെങ്കിലും എനിക്ക് ദൈവം ചിലപ്പോൾ തന്നതായിരിക്കാം, ഉപയോഗിക്കാൻ അവസരം കിട്ടി, അത്രയേ ഉള്ളൂ. അഹങ്കരിക്കാൻ ഒന്നുമില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന താലന്ത് പ്രാർത്ഥിക്കാനായിരിക്കാം, പ്രോത്സാഹിപ്പിക്കാനായിരിക്കാം, ബിസിനസ് നന്നായിട്ട് നടത്താനായിരിക്കാം, തയ്ക്കാനായിരിക്കാം, ഒരു നല്ല അധ്യാപകനായിരിക്കാം, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എത്രത്തോളം ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് നാം നോക്കേണ്ടത്. കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്വനായ പിതാവ്, ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ കുഴിച്ചു മൂടിയിടുവാനല്ല, ഉപയോഗശൂന്യമായിരുന്നാൽ പലതും ദ്രവിച്ചു പോകുന്നത് പോലെ, തുളകൾ വന്ന് ഉപയോഗശൂന്യമാകുന്നത് പോലെ ഞങ്ങളുടെ ജീവിതവും ആകാതിരിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.